വളർന്നുവരുന്ന യുവനേതാക്കളുടെ പ്രവർത്തനങ്ങളെ മുതിർന്ന നേതാക്കൾ മോശമായി സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കി ഹാർദിക് പട്ടേൽ രംഗത്തെത്തിയിരുന്നു. ഇത് ഗുജറാത്ത് കോൺഗ്രസിലെ ഭിന്നതകൾ വ്യക്തമാക്കുന്നതുമായിരുന്നു. അതിനൊപ്പം ബിജെപിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രകീർത്തിക്കാനും അദ്ദേഹം മറന്നിരുന്നില്ല. ഹാർദിക് പട്ടേലിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പലവിധ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നെങ്കിലും താൻ ബിജെപിയിലേക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും കോൺഗ്രസിനെ ഒഴിവാക്കി വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം. വാട്സാപ്പിൽ നിന്നും ട്വിറ്ററിൽ നിന്നുമാണ് അദ്ദേഹം കോൺഗ്രസ് എന്ന വാക്ക് ഒഴിവാക്കിയിരിക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഹാർദിക് പട്ടേലും പാർട്ടിയും തമ്മിലുള്ള ഭിന്നത പുറത്തുവരുന്നത്. കോൺഗ്രസിലെ തന്റെ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളെല്ലാം ഹാർദിക് പട്ടേൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വാട്സാപ്പിൽ തന്നെക്കുറിച്ച് പരാമർശിക്കുന്ന ബയോയിൽ നിന്നാണ് കോൺഗ്രസ് എന്ന വാക്ക് നീക്കം ചെയ്തത്. നേരത്തെ ഹാർദിക് പട്ടേലിന്റെ ബയോയിൽ ഗുജറാത്ത് കോൺഗ്രസ് എന്ന് ഉണ്ടായിരുന്നു. അതാണിപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച അസമിലെ വഡ്ഗാം MLA ജിഗ്നേഷ് മേവാനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഗുജറാത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസ് റാലി പ്രഖ്യാപിച്ചിരുന്നു. മേവാനി സ്വതന്ത്ര MLA ആണെങ്കിലും കഴിഞ്ഞ വർഷം കോൺഗ്രസിന് പിന്തുണ നൽകിയിരുന്നു. ഇതുകൊണ്ടാണ് മേവാനിക്കായി കോൺഗ്രസ് റാലി പ്രഖ്യാപിച്ചത്. ജിഗ്നേഷ് മേവാനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ അഹമ്മദാബാദിൽ ഗുജറാത്ത് കോൺഗ്രസ് സത്യമേവ ജയതേ ജനസഭ സംഘടിപ്പിക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പോസ്റ്ററിലെ ഹാർദിക്കിന്റെ ചിത്രം പിന്നീട് അപ്രത്യക്ഷമായി. തൊട്ടു പിന്നാലെയാണ് ഹാർദിക് തന്റെ ട്വിറ്ററിൽ നിന്ന് കോൺഗ്രസിനെയും ഒഴിവാക്കിയത്. BJP യുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ഹാർദിക് പ്രകീർത്തിച്ചതിനൊപ്പം ഗുജറാത്ത് കോൺഗ്രസിലെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം വിമർശിച്ചിരുന്നു. താൻ അഭിമാനിയായ ഹിന്ദുവാണെന്ന് പറഞ്ഞ ഹാർദിക് ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, അയോധ്യയിൽ രാമക്ഷേത്രം പണികൾ തുടങ്ങിയ തീരുമാനങ്ങളിൽ BJP യെ പിന്തുണച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.